ആയപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിലീസ് ആയപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിങ്സ് പുറത്തിറക്കുന്നവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിങ്സ് സ്ലിംഗ് 100 എന്ന് പറയുന്ന ഒരു വയർലെസ് നെക്ക് ബാൻഡിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ആക്ച്വലി ഈ ഒരു വീഡിയോ കുറച്ച് ഡിലേ ആയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് വിങ്സിൻ്റെ ഒരു വയർലെസ് നെക്ക് ബാൻഡ് നോക്കുന്നത്, അതൊന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ ഇവർ ഇയർ ബഡ്സ് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നെക്ക് ബാൻഡ് ഞാൻ ഈ ഒരു വിങ്സ് എന്ന ബ്രാൻഡിൻ്റെ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പഠിക്കേണ്ടതായിട്ട് വന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ റിവ്യൂ വീഡിയോ കുറച്ച് ഡിലേ ആക്കി. സോ അതുമല്ലാതെ നിങ്ങൾക്കറിയാം എൻ്റെ ഈ ഒരു മൈക്ക് കംപ്ലയിൻ്റ് ആയി, അതായത് കുറച്ച് ഡാമേജ് ഇഷ്യൂസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഞാനൊരു പുതിയ മൈക്ക് വാങ്ങിച്ചു, സെമറിംസിൻ്റെ ഒരു മൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മൈക്ക് ഈ ഒരു ഫോണുമായിട്ട് കണക്റ്റ് ആവുന്നില്ല, അത് നമ്മുടെ എന്താ പറയുക ക്യാമറയായിട്ട് മാത്രമേ കണക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സ്മാർട്ട് ഫോൺ വഴിയിട്ടാണ് ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതുമല്ല പുറത്ത് ഇപ്പോൾ ക്ഷേത്രത്തിൽ ഉത്സവമായിട്ടൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല നോയ്സും കാര്യങ്ങളും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ക്ഷമിക്കാൻ, ഞാൻ മാക്സിമം നോയ്സ് റെഡ്യൂസ് ചെയ്യാനും കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് അധികം വൈകാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ ബോക്സ് നോക്കുകയാണെങ്കിൽ വളരെ തിന്നായിട്ടും കുറച്ച് ലെങ്ത് കൂടിയ ഒരു ബോക്സാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് തന്നെ സ്ലിംഗ് 100 എന്നും അതോടൊപ്പം വിങ്സിൻ്റെ ലോഗോയും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഡെലിവറി ടൈമിൽ എനിക്ക് ഈ ഒരു ബോക്സിൽ കുറച്ച് ചളുക്കും ചുളുകൊക്കെ വന്നിട്ടുണ്ട്. സോ അതൊന്നും നമ്മൾ നോക്കുന്നില്ല. നേരെ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യം എഴുതിയിരിക്കുന്ന പോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് കുറച്ച് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിരവധി സ്പെക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് പാസ് ചെയ്തതിന് ശേഷം റീഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ടൈം ടു ഫ്ലോണ്ട് ഇട്ട്, അതായത് അവരുടെ മോട്ടോയും കാര്യങ്ങളും, അതോടൊപ്പം അവരുടെ ഇൻസ്റ്റാഗ്രാമും, അതോടൊപ്പം ട്വിറ്ററും യൂട്യൂബും ഹാൻഡിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് ഇവിടെ 2500 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് അത്രയും രൂപയൊന്നും വരുന്നില്ല. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 1000 രൂപ മാത്രമേ വരുന്നുള്ളൂ. സോ ഇത് സ്മാർട്ട് പ്രിക്സിലാണ് ഇപ്പോൾ കറൻ്റ് 1000 രൂപയ്ക്ക് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫേഴ്സിനും കാര്യങ്ങൾക്കും ഇതൊരു 800 രൂപ അല്ലെങ്കിൽ 750 രൂപയ്ക്കൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഈ ഒരു നെക്ക് ബാൻഡാണ്. സോ എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന ബ്ലൂ കളറാണ്. ഇതിൻ്റെ വേറെയും കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നേരെ നമുക്ക് പ്രൊഡക്റ്റ് മാറ്റി വെച്ചതിന് ശേഷം ബോക്സിനകത്ത് ഇനി എന്തൊക്കെ കിട്ടും നോക്കാം. ബോക്സിനകത്ത് നമുക്ക് കുറച്ച് എക്സ്ട്രാ ഇയർ ടിപ്സ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഒരു USB കേബിളും കൂടെ കിട്ടുന്നുണ്ട്. സോ ഇത് ടൈപ്പ് സി ആണ്, മൈക്രോ USB അല്ല. ശ്രദ്ധിക്കുക, ടൈപ്പ് സി കേബിളാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ബോക്സിൻ്റെ അകത്ത് ഇതിൻ്റെ കാർഡ്സ്, അതായത് മാനുവലും ബാക്കി കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. സോ ഒരു ചെറിയൊരു മാനുവലാണ്, കാരണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നെക്ക് ബാൻഡാണ്. ഒരു ചെറിയ മാനുവലും പിന്നെ ഒരു ചെറിയ വാറണ്ടി കാർഡും കൂടെ നമുക്ക് ബോക്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, അതായത് വിങ്സ് പുറത്തിറങ്ങുന്ന അവരുടെ സ്ലിംഗ് 100 എന്ന് പറയുന്ന വയർലെസ് നെക്ക് ബാൻഡ്. സോ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. ആക്ച്വലി ഇത് ഞാനിപ്പോൾ ഇയർബഡ്സ് യൂസ് ചെയ്തതിന് ശേഷം ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആണ്. അതായത് ഇയർബഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയിൽ നിന്ന് കളഞ്ഞു പോയി തന്നെ ചില സമയം ഞാൻ തന്നെ അറിയില്ല. സോ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ തന്നെ അത് ചാർജ് ചെയ്യാനും മറന്നു പോകും. ബട്ട് ഇത് അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ നെക്കിൽ, അതായത് നമ്മുടെ കഴുത്തിൽ ജസ്റ്റ് ഒന്ന് തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും എനിക്കിത് കളഞ്ഞു പോകുന്നൊരു പേടി എനിക്ക് പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ഇല്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പവർ ബട്ടൺസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇവിടെ വോളിയം ബട്ടൺസും അതോടൊപ്പം പവർ ബട്ടണും നമ്മുടെ പ്രൈമറി മൈക്കിങ് കാണാനായിട്ട് സാധിക്കും. സോ അതിൻ്റെ തൊട്ട് സെല്ലായിട്ട് തന്നെയാണ് ചാർജിങ്ങിനുള്ള നമ്മുടെ ടൈപ്പ് സി പോർട്ടും വരുന്നത്. അതോടൊപ്പം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് ഇത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു പ്രൊട്ടക്ടറും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എന്താ പറയുക കൺട്രോൾസും കാര്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് നമുക്ക് സാധിക്കും. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഈ റിംഗ്, അതായത് ഈ ഒരു നെക്ക് ബാൻഡ് ടോൾ റിംഗ് നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് റബ്ബർ കൊണ്ടാണ്. അതോടൊപ്പം നമുക്ക് ഇതിൻ്റെ ഈ ഒരു, അതായത് എന്താ പറയുക, ഈ ഒരു കൺട്രോൾസും കാര്യങ്ങളും വെച്ചിരിക്കുന്ന സ്വിച്ചസ്, അതായത് ഈ രണ്ട് സാധനങ്ങൾ, അതായത് നമ്മുടെ ഈ ഒരു കൺട്രോൾസും മെനുവും കാര്യങ്ങളും എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം ടോട്ടലി നമുക്ക് റബ്ബറും പ്ലാസ്റ്റിക്കും കൊണ്ടുള്ളൊരു ബിൽറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ഇതിൻ്റെ പെർഫോമൻസ് വേറെ ലെവൽ തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഇതിൻ്റെ ചാർജിങ്ങും കാര്യങ്ങളും ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഇത് ഒന്നാമത്തെ കാര്യം, ഡിസൈൻ ആൻഡ് ബോഡിയിലും പെർഫോമൻസും നോക്കുകയാണെങ്കിൽ ഇത് ഫോൾഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ബാഗിലൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് പോകാം, വളരെ സിമ്പിൾ തന്നെയാണ്. അതോടൊപ്പം ഇതിൻ്റെ ബ്ലൂടൂത്ത് റേഞ്ച് വരുന്നത് 10 മീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്മാർട്ട് ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് എത്ര ദൂരം, അതായത് 10 മീറ്റർ ബ്ലൂടൂത്ത് റേഞ്ചിൻ്റെ 10 മീറ്ററിൽ തന്നെ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഫോൺ വിളിക്കുകയാണെങ്കിലും പാട്ട് കേൾക്കുകയാണെങ്കിലും നമുക്ക് നിൽക്കും. അപ്പോൾ ചാർജ് ഫോൺ എവിടെയെങ്കിലും, ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ റൂമിൽ ചാർജ് ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ വെളിയിൽ പോവാം, അതോടൊപ്പം എനിക്ക് വെള്ളം നനയ്ക്കാൻ പോകാം, അതായത് ഗാർഡനിങ്ങിൽ വാട്ടറിങ്ങിന് പോകാം, അപ്പോൾ എന്തിന് പോയാലും ഒരു പ്രശ്നമില്ലാതെ തന്നെ നമുക്കിത് കൊണ്ടുപോകാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മൈക്രോഫോൺ ക്വാളിറ്റിയും വേറെ ലെവൽ തന്നെയാണ്. ഇതിന് ഫ്രീക്വൻസി റെസ്പോണ്ട് വരുന്നത് 20 Hz to 20 kHz മാക്സിമം വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽറ്റി നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഫോൾഡബിൾ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ പ്ലാസ്റ്റിക് ബിൽറ്റും അതോടൊപ്പം റബ്ബറും കൂടെ
ഒരു ഫിനിഷാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു ഇന്നിയർ ഇയർഫോൺസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇയറിൽ കോമ്പാക്റ്റ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു റബ്ബർ ഫിനിഷും കൂടെ നമുക്ക് എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബോട്ടിലൊക്കെ കിട്ടിയത് പോലെ, അതായത് ബോട്ടിൻ്റെ 255 റോക്കേഴ്സിൽ കിട്ടിയ പോലെ തന്നെയാണ്. ബട്ട് അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. ബട്ട് ഇത് എത്ര എക്സ്പെൻസീവ് അല്ല, ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള നെക്ബാൻഡിൽ ഇത്രയും തന്നത് തന്നെ വിങ്സിന് വളരെ നല്ല ഉപകാരപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. അതോടൊപ്പം ഇത് IPX5 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. മൾട്ടിപ്പോൺ ടെക്നോളജി ഇതിൻ്റെ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇത് അടിച്ചു അതിൻ്റെ ആ ഒരു ഉറപ്പ് തന്നെയാണ്. ബട്ട് നമ്മൾ റെയിനിങ് സമയത്തൊക്കെ വെള്ളമൊക്കെ ചെറുതായിട്ടൊക്കെ വീഴുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള കുഴപ്പമൊന്നും വരാത്തൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. സോ ഇത് അതോടൊപ്പം ഇൻലൈനും കൂടെയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ആക്ച്വലി ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. വീഡിയോ ലെങ്തും കൂടെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടൂടെ ഈ ഒരു വീഡിയോ ഇതിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈൻ ആൻഡ് ബിൽഡിൻ്റെ കാര്യത്തിൽ നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ വാറൻറ്റിയുടെ കാര്യം, അതായത് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഇവർ വാറൻറ്റി 1 ഇയർ ആണ് കൊടുത്തിട്ടുള്ളത്. വാറൻറ്റി ടൈപ്പ് വരുന്നത് മാനുഫാക്ചറാണ്. സോ മാനുഫാക്ചറിങ് ഡിഫെക്ട്സിലും അതോടൊപ്പം ഫിസിക്കൽ ഡാമേജസ് വരെയാണെങ്കിലും ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. അതായത് 1 ഇയർ വാറൻറ്റിയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ വളരെ നല്ല ഉപകാരം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു നെക്ക് ബാൻഡിൽ ഒരിക്കലും നമുക്ക് കിട്ടാത്തൊരു ഫീച്ചറാണ് 1 ഇയർ വാറൻറ്റി എന്ന് പറയുന്നത്. ബട്ട് ഇതിൽ കമ്പനി 1 ഇയർ വാറൻറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതോടൊപ്പം നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ എക്സ്ട്രാ കുറച്ചുകൂടി ഫീച്ചേഴ്സ് നമ്മളിപ്പോൾ ഓൾറെഡി അതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡും കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബ്ലൂടൂത്ത് റേഞ്ച് ഞാൻ ഓൾറെഡി പറഞ്ഞപോലെ തന്നെ 10 മീറ്റർ ആണ്. അതോടൊപ്പം നമുക്ക് ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് ഇതിനകത്ത് ലഭിക്കുന്നത്. സോ അതും വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ഡീപ് ബാസ് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നല്ല മൈക്രോഫോൺ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഫ്ലിപ്കാർട്ടിൽ 1000 രൂപയും ആമസോണിൽ 1300 രൂപയാണ് കിടക്കുന്നത്. ഇപ്പോൾ ആക്ച്വലി ആമസോണ് അത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അതായത് ഓഫേഴ്സും കാര്യങ്ങളും കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ 800 രൂപ ആ ഒരു റേഞ്ചിൽ ലഭിക്കുന്നതായിരിക്കും. ഫ്ലിപ്കാർട്ടിലെ ഓഫേഴ്സിലാണെങ്കിൽ 700-800 രൂപയ്ക്ക് അത് ലഭിക്കും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി റെക്കമെൻഡ് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ട് ആയിരിക്കും. കാരണം കറണ്ടിൽ ഇപ്പോൾ അതിലാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് ഡൗൺ വന്നിട്ടുള്ളത്. സോ അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുക, ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. മണ്ടിൽ ദാൻ ദിസ് സൈനിങ് ഓഫ്. ബൈ ബൈ.